കോമൺ ബി ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മണിത്തക്കാളി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ സസ്യത്തെ നമുക്ക് പരിചയപ്പെടാം. സൺബെറി എന്ന് ഇംഗ്ലീഷിലും മണിത്തക്കാളിയെന്നും മണത്തക്കാളിയും എന്നൊക്കെ മലയാളത്തിലും അറിയപ്പെടുന്ന ഒരു ചെറു സസ്യമാണ് സോളാനം നിഗ്രം എന്നത്. ഇത് പോഷക സമൃദ്ധമായതിനാൽ ഇലകളും കായ്കളും പച്ചക്കറിയായി ഉപയോഗിക്കുന്നു. ഒരു കളസസ്യമായി കരുതപ്പെട്ടിരുന്ന മണത്തക്കാളി ഒരു ഉത്തമമായ ഔഷധം കൂടിയാണ്. ധാരാളം ചെറുകായ്കൾ ഉണ്ടാകുന്ന മണത്തക്കാളിയുടെ കായ്കൾക്ക് പഴുക്കുമ്പോൾ നീല കലർന്ന കറുപ്പ് നിറമാണുള്ളത്. അൾസറിന് ഏറ്റവും ഉത്തമമായ ഈ ചെറു സസ്യം ഏകദേശം 3 അടിക്ക് മുകളിൽ വരെ ഉയരത്തിൽ വളരും. ഹൃദ്രോഗത്തിനും അൾസറിനും മഞ്ഞപ്പിത്തത്തിനും കരൾ രോഗത്തിനും പുറമെ വാതരോഗത്തിനും ചർമ്മരോഗങ്ങൾക്കും വരെ പ്രതിവിധിയാണ് ഈ മണിത്തക്കാളി. വഴിയരികിലൊക്കെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന മണിത്തക്കാളി ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. മണ്ണിൽ വിത്ത് പാകുകയോ സീഡ്ലിംഗ് ട്രേയിൽ പാകിയോ മുളപ്പിക്കുകയാണ് പതിവ്. മുളപ്പിച്ച തൈകൾ കുമ്മായം വിട്ട് 5 ദിവസം വെച്ച കുഴിയിൽ ചാണകമോ കോഴിക്കാഷ്ടമോ മിക്സ് ചെയ്ത് നേരിട്ട് നടാവുന്നതാണ്. ഇടക്ക് ചാണകമോ കോഴിക്കാഷ്ടമോ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം നനയും കൂടിയായാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ചീര ഉപയോഗിക്കുന്നതിന് പകരമായി ഉപയോഗിക്കാവുന്ന മണിത്തക്കാളിയുടെ ഇലയും കായ്കളും നമുക്ക് ധാരാളമായി ലഭിക്കും. ഭക്ഷണത്തോടൊപ്പം ഔഷധം കൂടിയായ മണിത്തക്കാളിയുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.